നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. എസ് എസ് എൽ സി ഒരുക്കം പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകത്തിലെ 9-ാം അധ്യായം ലോകം കൈക്കുമ്പിളിൽ എന്ന ഭാഗമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്തിൽ ഐ സി ടി എനേബിൾഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സഹായകരമാകുന്ന 3 സോഫ്റ്റ്വെയറുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഫിസിക്സ്, ജോഗ്രഫി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ അപഗ്രഥിക്കുന്നതിനും അതോടൊപ്പം മികച്ച ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും സഹായകരമായ സോഫ്റ്റ്വെയറുകൾ എന്ന നിലയ്ക്കാണ് ഈ 3 സോഫ്റ്റ്വെയറുകളും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പരീക്ഷയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കപ്പെട്ട, ട്രാൻസാക്ട് ചെയ്യപ്പെട്ട പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല നാം പ്രതീക്ഷിക്കുക. മറിച്ച് ഈ സോഫ്റ്റ്വെയറിൻ്റെ സാങ്കേതികതയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ അധ്യായത്തെ നമുക്ക് 3 തിരിക്കാം. 1-ാമത്തെ ഭാഗം നക്ഷത്ര നിരീക്ഷണത്തിന് സഹായിക്കുന്ന സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. 2-ാം ഭാഗത്തിൽ വെർച്വൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ തയ്യാറാക്കുന്ന കേട്ടക് ലാബ് എന്ന സോഫ്റ്റ്വെയർ അവതരിപ്പിക്കപ്പെടുന്നു. 8-9 ക്ലാസ്സുകളിലെ തുടർ പഠനമായി ജാമതീയ നിർമ്മിതികൾക്കായി ഉപയോഗിക്കുന്ന ജിയോജുബ്ര എന്ന സോഫ്റ്റ്വെയറാണ് 3-ാമത്തെ ഭാഗമായി ഉൾപ്പെടുന്നത്. ഈ 3 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തിയറി, പ്രാക്ടിക്കൽ വിഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഉള്ള പ്രവർത്തനത്തിലൂടെ നേടിയിട്ടുള്ള വിഷയസംബന്ധമായ അറിവുകൾ ഐ ടി പരീക്ഷയെ സംബന്ധിച്ചിട്ട് ചോദ്യത്തിൽ അവലോകനം ചെയ്യപ്പെടില്ല. മറിച്ച് ഈ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഉപയോഗിക്കുന്ന ടൂളുകൾ, ഈ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന ചില പൊതു കാര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ. ഉദാഹരണമായി, ഈ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് ഇവ സഹായകരമാകുന്നത് എന്നും ഉള്ള മട്ടിലുള്ള ചോദ്യങ്ങൾ തിയറി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഈ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാന ടൂളുകൾ, ഇവയുടെ ഉപയോഗം എന്താണ് എന്ന് വിശദീകരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ആകാം. ഉദാഹരണമായി, കേട്ടക് ലാബിൽ കമ്പോണൻ്റുകൾക്ക് പേര് നൽകുന്ന ടെക്സ്റ്റ് ടൂൾ ഏത് മെനുവിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. തിയറി ചോദ്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം. ഇപ്പോൾ നമുക്ക് പ്രായോഗിക വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാകാം എന്ന് പരിശോധിക്കാം. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത്. നിരീക്ഷണ സ്ഥലം തിരുവനന്തപുരമായി ക്രമീകരിക്കുക. വിർഗോ നക്ഷത്ര സമൂഹത്തെ സോഫ്റ്റ്വെയർ സഹായത്തോടെ കണ്ടെത്തുക. ദൃശ്യത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി സേവ് ചെയ്യുക. ഈ ചോദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പരീക്ഷയിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്ന് എളുപ്പത്തിൽ ഒന്ന് പരാമർശിക്കാം. സോഫ്റ്റ്വെയർ തുറക്കുക. സ്റ്റാറ്റസ് ബാറും ടൂൾ ബാറും സ്ക്രീനിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ടൂൾ ബാറുകൾക്ക് ചുവടെയായുള്ള ത്രികോണങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ചെയ്യുക വഴി വളരെ കുറച്ചുകൂടി എളുപ്പത്തിൽ അനായാസമായിട്ട് നമുക്ക് ഈ ടൂൾ കിറ്റിനകത്തെ ടൂളുകൾ ഉപയോഗിക്കാനായി സാധിക്കും. ചോദ്യം നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ്. ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കലാണ്. ലൊക്കേഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരീക്ഷണ സ്ഥലം
നാം ക്രമീകരിക്കുക. ഇവിടെ തിയറി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് സാധ്യതയുള്ളത്, നിരീക്ഷണ സ്ഥലം ഭൂമിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഭൂമിയല്ലാതെയുള്ള മറ്റു ഗ്രഹങ്ങളിൽ നിന്ന്, മറ്റു ആകാശഗോളങ്ങളിൽ നിന്ന് സാധിക്കുമോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്നുള്ളതാണ്. സാധാരണയായി ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണത്തിന് വേണ്ടിയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെങ്കിലും മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള, ആകാശഗോളങ്ങളിൽ നിന്നുള്ള നിരീക്ഷണത്തിനും ഈ സോഫ്റ്റ്വെയർ സഹായകരമാകും എന്ന് ഈ വിൻഡോയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ പ്ലാനറ്റ് എർത്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോംബോ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറ്റു പ്ലാനറ്റുകൾ ഇവിടെ കാണാൻ കഴിയും. മൂണിൽ നിന്നുള്ള ആകാശ നിരീക്ഷണം സാധ്യമാണ്. ഇത്തരത്തിൽ ഭൂമി ഉൾപ്പെടെയുള്ള ആകാശഗോളങ്ങളിൽ നിന്നുള്ള ഭൗമ ആകാശ നിരീക്ഷണം, നക്ഷത്ര നിരീക്ഷണം ഈ സോഫ്റ്റ്വെയറിലൂടെ സാധ്യമാണ്. എന്നാൽ ലാൻഡ്സ്കേപ്പിലെ ദൃശ്യം മാറ്റിക്കൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആകാശ നിരീക്ഷണം സാധ്യമാകില്ല എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നേരത്തെ പരിചയപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണ സ്ഥലം തിരുവനന്തപുരമായി ക്രമീകരിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടും, തിരുവനന്തപുരം, ഇന്ത്യ. സിലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിരീക്ഷണ സ്ഥലം തിരുവനന്തപുരമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ടൂൾ ബാറിൽ ചുവടെയായി തിരുവനന്തപുരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിരീക്ഷണ സ്ഥലത്തിൽ നമുക്ക് എത്തിച്ചേരാനായി സാധിക്കും. എന്നാൽ ഈ പട്ടികയിൽ പെടാത്ത നിരീക്ഷണ സ്ഥലങ്ങൾ ക്രമീകരിക്കേണ്ടി വരുമ്പോൾ അവയുടെ അക്ഷാംശ രേഖാംശങ്ങൾ മാർബിൾ പോലുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് നാം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവയ്ക്ക് പ്രായോഗിക പരീക്ഷയുമായി ബന്ധപ്പെട്ട സമയം കൂടുതൽ എടുക്കുന്നതിനാൽ മാപ്പിൽ നിന്ന് ഈ പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശം ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പ്രദേശത്തിലേക്ക് എളുപ്പത്തിൽ എത്തുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി മാപ്പിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വളരെ സൂക്ഷ്മമായി നോക്കി ക്ലിക്ക് ചെയ്താൽ ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ നിരീക്ഷണ സ്ഥലം കന്യാകുമാരിയിലേക്ക് ക്രമീകരിക്കാനായി നമുക്ക് സാധിക്കും. ഇപ്രകാരത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് എങ്കിൽ തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ കേരളത്തിലെ പട്ടണങ്ങൾ ഈ പട്ടികയ്ക്കകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളാണ് ക്രമീകരിക്കാൻ ആവശ്യപ്പെടുന്നത് എങ്കിൽ അവ ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഒരു നക്ഷത്ര സമൂഹത്തെ കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിർഗോ എന്ന നക്ഷത്ര സമൂഹം നാം നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണ പഥത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ്. അതുകൊണ്ട് തന്നെ രണ്ടു മാർഗത്തിൽ ഇവ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്ന്, സെർച്ച് ടൂളിൻ്റെ സഹായത്തോടെ ഈ നക്ഷത്ര സമൂഹത്തെ നമുക്ക് കണ്ടെത്താം. അറ്റ്മോസ്ഫിയർ ടൂൾ ഓഫ് ചെയ്ത് കോൺസ്റ്റലേഷൻ ടൂൾസിൽ നിന്ന് കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ലേബൽ, കോൺസ്റ്റലേഷൻ ആർട്ട് എന്നിവ യഥാക്രമം പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നക്ഷത്ര സമൂഹത്തെ കണ്ടെത്താനായി സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ വിർഗോ എന്ന കന്നി രാശി എന്ന് പറയുന്ന നക്ഷത്ര സമൂഹമാണ് നമുക്ക് കാണാനായി കഴിയുക. മറ്റൊരു മാർഗം, പരിക്രമണപഥത്തിലെ മറ്റു നക്ഷത്ര സമൂഹങ്ങൾ ലിയോ പോലെ, ലിബ്ര പോലെ മറ്റു നക്ഷത്ര സമൂഹങ്ങളെ കണ്ടെത്താൻ ആവശ്യപ്പെടുമ്പോൾ സെർച്ച് ടൂളിൻ്റെ സഹായത്തോടെ അവ ക്രമീകരിക്കുന്നതിൽ താമസം നേരിട്ടാൽ മറ്റൊരു മാർഗമായി നമുക്ക് ഉപയോഗിക്കാവുന്നത് സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് ടാബിൽ നിന്ന് മാർക്കിങ്സ് ടാബ് ക്ലിക്ക് ചെയ്ത് എക്ലിപ്റ്റിക് ലൈൻ ആക്റ്റീവ് ചെയ്തുകൊണ്ടാണ്. പരിക്രമരേഖ ആക്റ്റീവ് ആകുന്നതോടുകൂടി നമുക്ക് ഈ
പരിക്രമരേഖയിൽ ഉടനീളമുള്ള നക്ഷത്ര സമൂഹങ്ങളെ ഓരോന്നോരോന്നായി കണ്ടെത്താനായി സാധിക്കും. ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന ടൈം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാസങ്ങൾ ക്രമീകരിച്ച് നമുക്ക് ഓരോ നക്ഷത്ര സമൂഹത്തിലൂടെ കടന്നു പോകാനായി സാധിക്കും. ഇപ്പോൾ ലിബ്രയാണ്. വൃശ്ചിക മാസത്തെ സൂചിപ്പിക്കുന്ന സ്കോർപിയസ് എന്ന നക്ഷത്രത്തെ സമൂഹത്തെ നമുക്ക് കാണാം. ധനു. ഇങ്ങനെ പരിക്രമണരേഖയിലെ ഓരോ നക്ഷത്ര സമൂഹത്തെയും നമുക്ക് കണ്ടെത്താനും അത് അവതരിപ്പിക്കാനും സാധിക്കും. ഇപ്രകാരം നമ്മൾ ആവശ്യപ്പെടുന്ന നക്ഷത്ര സമൂഹത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ ദൃശ്യം സൂം സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയറിലൂടെ കണ്ടെത്തിയ നക്ഷത്ര സമൂഹത്തെ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ കീ അമർത്തിക്കൊണ്ട് നിശ്ചിത സ്ഥലത്തേക്ക് സേവ് ചെയ്യാനാണ് പരീക്ഷയിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം ചോദ്യ നമ്പരും, ഒന്നാമത്തെ ചോദ്യം എ എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവയെ നമുക്ക് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. സേവ് ഇൻ ദ ഫോൾഡർ എന്ന കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അതറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമിലേക്ക് എത്താം. അവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഫോൾഡർ ഏതാണെങ്കിലും ആ ഫോൾഡറിലേക്ക് നമുക്ക് ഈ സ്ക്രീൻ ദൃശ്യത്തെ സേവ് ചെയ്യുകയും ആകാം. ഇത്തരത്തിലാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് പ്രായോഗിക പരീക്ഷ നമുക്ക് നേരിടേണ്ടി വരുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാൽ ഇവിടെ നമുക്ക് വിവിധ പരിക്രമണ പഥത്തിലുള്ള വിവിധ നക്ഷത്ര സമൂഹങ്ങളും അവയുടെ പേരും നമുക്ക് ലഭ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ നിരീക്ഷണ സ്ഥലം ഉത്തരധ്രുവമായി ക്രമീകരിക്കുക, ധ്രുവ നക്ഷത്രത്തെ കണ്ടെത്തുക, ദൃശ്യത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ നാം നിരീക്ഷണ സ്ഥലം ഉത്തരധ്രുവമായി ക്രമീകരിക്കേണ്ടതായുണ്ട്. ഉത്തരധ്രുവത്തിൻ്റെ മാർബിൾ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഉത്തരധ്രുവത്തിൻ്റെ ലാറ്റ്ലോഗ് ശേഖരിക്കുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ മൗസ് ക്ലിക്കിലൂടെ ഉത്തരധ്രുവത്തിൽ എത്താനായി നമുക്ക് സാധിക്കും. തുടർന്ന് അഷ്സ മൈനർ എന്ന നക്ഷത്ര സമൂഹത്തെയോ പൊളാരിസ് എന്ന ധ്രുവ നക്ഷത്രത്തെയോ നമുക്ക് തിരയാവുന്നതാണ്. നേരത്തെ നമ്മൾ വിർഗോ നക്ഷത്രത്തെ കണ്ടെത്തിയ അതുപോലെ തന്നെ പൊളാരിസിനെ കണ്ടെത്തി അതിൻ്റെ സ്ക്രീൻ ദൃശ്യം സേവ് ചെയ്തുകൊണ്ട് ആ ചോദ്യവും നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ വളരെ അനായാസമായി വളരെ എളുപ്പത്തിൽ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രായോഗിക പരീക്ഷയിൽ ഉത്തരം ചെയ്യാവുന്നതാണ്. അടുത്ത സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഫോർവേഡ് ബയസിലുള്ള ഡയോഡിൻ്റെ സർക്യൂട്ട് കേടെക് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക, സർക്യൂട്ട് ചിത്ര ഫയലായി എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ തന്നെ സ്റ്റെലേറിയത്തിനു പകരം കേടെക് ലാബ് സോഫ്റ്റ്വെയർ തുറക്കുക, ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർക്യൂട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന പേജിലേക്ക് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്ന പേജിലേക്ക് എത്താനായി സാധിക്കും. ഇവിടെ ഫോർവേഡ് ബയസിലുള്ള ഒരു സർക്യൂട്ടാണ് നമ്മളോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്പോണൻ്റ് ലിസ്റ്റിൽ നിന്ന് ഡയോഡും അതോടൊപ്പം തന്നെ സോഴ്സസിൽ നിന്ന് ബാറ്ററിയും പേജിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം ഇതാണ്, ബാറ്ററിയുടെ നെഗറ്റീവാണ് ഇവിടെയുള്ളത്. ഇതിലേതെങ്കിലും ഒരു കമ്പോണൻ്റ് തിരിക്കേണ്ടതായുണ്ട്. നമ്മൾ നേരത്തെ പാഠഭാഗത്തിൽ പരാമർശിച്ചപ്പെട്ടതുപോലെ തന്നെ ഐറ്റം എഡിറ്ററിൽ നിന്ന് ബാറ്ററി സെലക്ട് ചെയ്യുന്നു, ബാറ്ററിയുടെ ഓറിയൻറ്റേഷൻ തിരിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ നോഡുകൾ ഡയോഡിൻ്റെയും ബാറ്ററിയുടെയും നോഡുകൾ ഡ്രാഗ് ചെയ്ത് പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം
സെറ്റിംഗ്സിൽ കോൺഫിഗർ കെട്ടക് ലാബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അനിമേറ്റ് ഒഎസ് ടു ഷോ ഫ്ലോ ഓഫ് കറണ്ട് അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഈ ഡയോഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് നമുക്ക് കാണാനാകും. ഇത്തരത്തിൽ സർക്യൂട്ട് തയ്യാറാക്കിയതിനു ശേഷം ഫയൽ എക്സ്പോർട്ട് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അനുയോജ്യമായ ഫോൾഡർ ഹോമിൽ നിന്ന് തിരഞ്ഞെടുത്ത് പരീക്ഷയെ സംബന്ധിച്ച് എക്സാം 10 എന്ന ഫോൾഡറായിരിക്കും നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരിക. ഒരു ഫയൽ നെയിമും നൽകി ഫയൽ നെയിമായി നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അതിൻ്റെ ഓപ്ഷൻ നമ്പർ സേവ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ അനായാസമായി കെട്ടക് ലാബുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. കെട്ടക് ലാബുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്ന മറ്റു പ്രായോഗിക ചോദ്യങ്ങൾ: ഈ കമ്പണൻ്റുകൾക്ക് പേര് നൽകുക, ഒപ്പം ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ സർക്യൂട്ട് അതിൻ്റെ ചിത്രം പരീക്ഷാ ചോദ്യത്തോടൊപ്പം ലഭ്യമാകും. ചിലപ്പോൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചിത്രമാകും ലഭ്യമാവുക. ആ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു സർക്യൂട്ട് കെട്ടക് ലാബിൽ നിർമ്മിച്ച് ചിത്രമായി അതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലാവും ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. മൂന്നാമത്തെ വിഭാഗം ജിയോജിബ്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച ചോദ്യം സ്ക്രീനിൽ കാണാം. ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഒരു സമ ഷഡ്ഭുജം വരയ്ക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഓരോ ശീർഷകത്തിൽ നിന്ന് സ്ലൈഡർ കൊണ്ട് നിയന്ത്രിക്കാവുന്ന വൃത്തങ്ങൾ വരയ്ക്കുകയും വൃത്തങ്ങൾക്ക് ട്രെയ്സോൺ നൽകുകയും ചെയ്തതിന് ശേഷം ഈ പാറ്റേൺ ചിത്ര ഫയലായി എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യാനാണ് ഈ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷനിൽ നിന്ന് ജിയോജിബ്ര തുറക്കുന്നു. ആക്സസ് ആൾജിബ്ര ഓഫ് ചെയ്യുന്നു. ഒപ്പം റെഗുലർ പോളിഗൺ ടൂൾ എടുത്ത് അതുപയോഗിച്ച് 6 വശങ്ങളുള്ള പോളിഗൺ നിർമ്മിക്കുകയാണ്. ഈ പോളിഗണിൻ്റെ ഓരോ ശീർഷകത്തിൽ നിന്നും സ്ലൈഡർ കൊണ്ട് നിയന്ത്രിക്കാവുന്ന റേഡിയസ് ഉള്ള വൃത്തം വരയ്ക്കാനാണ് ചോദ്യത്തിൽ ആവശ്യപ്പെടുന്നത്. സ്ലൈഡർ എടുക്കുക, സ്ലൈഡറിൻ്റെ വൃത്തത്തിൻ്റെ റേഡിയസ് 0 മുതൽ 5 വരെ വേരി ചെയ്യുന്ന തരത്തിൽ സ്ലൈഡർ ക്രമീകരിക്കുക. ഒപ്പം സർക്കിളുകൾ വരയ്ക്കുന്ന ടൂൾ കിറ്റിൽ നിന്ന് സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ശീർഷകത്തിൽ നിന്ന് സർക്കിളുകൾ വരയ്ക്കാവുന്നതാണ്. റേഡിയസായി സ്ലൈഡറിൻ്റെ വാല്യൂ ആണ് നൽകേണ്ടത്. ഇവിടെ സ്ലൈഡറിൻ്റെ വാല്യൂ G എന്നാണ് നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ കൊടുക്കുക. ഇപ്രകാരം ഓരോ പോയിന്റിൽ നിന്നും സർക്കിൾ ഓരോ ശീർഷകത്തിൽ നിന്നും സർക്കിളുകൾ വരയ്ക്കുവാനായി വളരെ എളുപ്പം സാധിക്കും. ഈ സർക്കിളുകൾക്ക് ഓരോന്നായി ട്രെയ്സോൺ നൽകുക എന്നുള്ളതാണ് ചോദ്യത്തിൽ നമ്മളോട് പിന്നീട് ആവശ്യപ്പെട്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രെയ്സോൺ ക്ലിക്ക് ചെയ്യുക. ഓരോ വൃത്തവും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രെയ്സോൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം 6 വൃത്തങ്ങളും ട്രെയ്സോൺ ചെയ്തതിനു ശേഷം സ്ലൈഡർ ചലിപ്പിച്ചാൽ ഇവിടെ ഒരു വൃത്തം ഒരു പാറ്റേൺ ഉണ്ടാകുന്നുണ്ട്. ഈ പാറ്റേണിനെ ചിത്രരൂപത്തിൽ സേവ് ചെയ്യാൻ
നമ്മളോട് ആവശ്യപ്പെടുന്നു. പാറ്റേൺ ഉൾപ്പെടുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫയൽ, എക്സ്പോർട്ട്, ഗ്രാഫിക് യു ആസ് പിക്ചർ ക്ലിക്ക് ചെയ്താൽ ഇതിനെ നമുക്ക് ചിത്രരൂപത്തിൽ എക്സ്പോർട്ട് ചെയ്യാനായി സാധിക്കും. ഹോമിലെ ഫോൾഡറിൽ ആവശ്യപ്പെടുന്ന ഫോൾഡർ, പരീക്ഷയെ സംബന്ധിച്ച് എക്സാം 10 എന്ന ഫോൾഡറിൽ ഒരു ഫയൽ നെയിം നൽകി ആ ഫയൽ നെയിം നമ്മുടെ ചോദ്യ നമ്പർ അണ്ടർസ്കോർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിലാകണം നൽകേണ്ടത്. സേവ് ചെയ്യുക. ഇപ്രകാരം ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയറി പരീക്ഷയ്ക്ക് വരുന്ന ഏതാനും ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒബ്ജക്റ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന ചോദ്യങ്ങളിൽ ചിലതാണ്. ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? സിലക്ട് ദ ഓഡ് ഓൺ. ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ കേസ്റ്റാസ്, സ്റ്റെലേറിയം, സെലസ്റ്റിയ, കേട്ടക് ലാബ് എന്നീ സോഫ്റ്റ്വെയറുകളാണ്. മൂന്ന് സോഫ്റ്റ്വെയറുകളും നക്ഷത്ര നിരീക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഒരു സോഫ്റ്റ്വെയർ മാത്രം ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വെർച്വലായി തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നവയാണ്. അതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. കേട്ടക് ലാബാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. കേട്ടക് ലാബ് ജാലകത്തിൻ്റെ കമ്പണൻറ്റ് ടാബിൽ കാണുന്ന ഈ ടൂൾ എന്തിനെ സൂചിപ്പിക്കുന്നു? നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ സ്ഥിരമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉടനീളം കുട്ടിയുമായി ഇടപഴകുന്ന തരത്തിലുള്ള ടൂളുകളാണ് ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ട് വരാറുള്ളത് സാധാരണയായി. ഇവിടെ ഡയോഡിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ സ്റ്റെലേറിയം സോഫ്റ്റ്വെയറുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ്. മറ്റു മൂന്ന് ഓപ്ഷനുകളും നെബുലകളെ കണ്ടെത്താനും ആകാശ പ്രതിഭാസങ്ങൾ കണ്ടറിയുന്നതിനും നക്ഷത്ര സമൂഹങ്ങളെ നിരീക്ഷിക്കുന്നതിനും സോഫ്റ്റ്വെയർ സഹായകരമാണെന്നിരിക്കെ പ്രോഗ്രാമുകൾ തയ്യാറാക്കുക എന്ന ഓപ്ഷനാണ് അവിടെ ശരി ഉത്തരമായി വരുന്നത്. മറ്റൊരു ചോദ്യം. നന്ദു സമയനിരക്ക് ആനുപാതികമായി വർദ്ധിച്ച് നക്ഷത്രങ്ങളുടെ ചലനം വേഗത്തിലാക്കി. സിസ്റ്റം സമയത്തിൽ തിരിച്ചെത്താൻ അവനെ സഹായിക്കുന്ന ടൂൾ ഏത് എന്നാണ് ചോദ്യം. നിരവധി നാല് ഓപ്ഷനുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സെറ്റ് ടൈം ടു നൗ എന്നതാണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം. ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും കണ്ടെത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഈ നാല് തന്നിട്ടുള്ള നാല് ഓപ്ഷനുകളിൽ ഏതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡി മാർബിളാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ഏതാനും വെരി ഷോർട്ട് ടൈപ്പിലുള്ള ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേട്ടക് ലാബ് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന ജാലകത്തിൽ കാണപ്പെടുന്ന രണ്ട് ടൂളുകൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. ഇവിടെ വെരി ഷോർട്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ രണ്ട് ശരിയായ ഉത്തരങ്ങളുണ്ട്. ഓസിലോസ്കോപ്പ്, കമ്പോണൻ്റ് എന്നീ രണ്ട് ടാബുകളാണ് ഈ ഉത്തരത്തിൽ നിന്ന്, ഈ ഓപ്ഷനുകളിൽ നിന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരപഥത്തെ ദൃശ്യമാക്കാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളേവ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ ചില ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണിവ. ടൂൾ ബാറിൽ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, മാർക്കിങ്സിൽ എക്ലിപ്റ്റിക് ലൈൻ ക്ലിക്ക് ചെയ്യുക എന്നിവയാണ് ഈ ചോദ്യത്തിൽ നിൻ്റെ ശരിയായ ഉത്തരങ്ങൾ. ഇവിടെ മറ്റൊരു ചോദ്യം. ജവാദിന് പാലക്കാട് നിന്നുള്ള ആകാശ ദൃശ്യം കാണുന്നതിനായി സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൻ്റെ ലൊക്കേഷൻ ജാലകത്തിൽ പാലക്കാടിനെ ഉൾപ്പെടുത്തേണ്ടതായുണ്ട്. അതിനായി ഏതൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. ഒന്ന്, ലൊക്കേഷൻ ജാലകത്തിൽ സിറ്റി എന്നതിൽ പാലക്കാടും അക്ഷാംശവും ഈ പ്രദേശത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും രേഖപ്പെടുത്തി ആഡ് ടു ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. എളുപ്പത്തിൽ ചെയ്യാവുന്ന മറ്റൊരു മാർഗം, ലൊക്കേഷൻ ജാലകത്തിൽ ഭൂപടത്തിൽ പാലക്കാട് ഉൾപ്പെട്ട പ്രദേശം കണ്ടെത്തുക. ഇവിടെ നേരത്തെ നമ്മൾ പരാമർശിച്ചിരുന്ന ഒരു കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ജിയോ പോയിൻ്റ് നമുക്ക് ആവശ്യമില്ല. മറിച്ച് ഏകദേശം ആ പ്രദേശത്തു നിന്നുള്ള ആകാശം, ഒരു നിശ്ചിത സ്ഥലത്തു നിന്നുള്ള ആകാശം ഏറെക്കുറെ തുല്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ലാറ്റ്ലോഗ് ഉപയോഗിച്ച് കൃത്യമായ ഭൂമിയിലെ ഒരു പോയിന്റിലേക്ക് എത്തുക എപ്പോഴും അനിവാര്യമായി വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഭൂപടത്തിൽ നിന്ന് ഈ പ്രദേശം ഉൾപ്പെടുന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആകാശ നിരീക്ഷണം വേഗത്തിലാക്കാനായി സാധിക്കും.
മൂന്നാമത്തെ വിഭാഗം ഷോർട്ട് ടൈപ്പ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇവിടെ നാല് സെറ്റ് ചോദ്യങ്ങളാണ് നമുക്ക് നൽകുക. സോഫ്റ്റ്വെയറിനെ സംബന്ധിക്കുന്ന പൊതുവായ കാര്യങ്ങളാകാം ചില അവസരത്തിൽ പരാമർശിക്കപ്പെടുന്നത്. മറ്റു ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് ജിയോജിബ്രയിൽ തയ്യാറാക്കിയ ഒരു ജാമതീയ നിർമ്മിതിയെ HTML ആയി കൺവേർട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനക്രമമായിരിക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറ്റവസരത്തിൽ ധ്രുവപ്രദേശത്തിലെ പകൽ സമയം ദൃശ്യമാകാനായിട്ടുള്ള പ്രവർത്തനക്രമമായിരിക്കും നമ്മളോട് ചെയ്യാനായി ആവശ്യപ്പെടുന്നത്. മറ്റു ചില അവസരങ്ങളിൽ ആ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പല ഗ്രൂപ്പുകളിലായി നൽകി അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുന്ന തരത്തിലായിരിക്കാം. ഇവിടെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഷോർട്ട് ടൈപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സോഫ്റ്റ്വെയറാണ് എന്നതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ സമയനിരക്ക് വർദ്ധിപ്പിച്ച നക്ഷത്രങ്ങളുടെ ചലനം വേഗത്തിലാക്കാൻ ഈ സോഫ്റ്റ്വെയറിൽ സാധ്യതയുണ്ട് എന്ന പോയിൻ്റാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിൽ പരിക്രമണരേഖ ഓർബിറ്റ് ദൃശ്യമാക്കാനുള്ള സാധ്യത ഈ സോഫ്റ്റ്വെയറിലുണ്ട് എന്നതാണ്. നാലാമത്തെ ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നക്ഷത്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺസ്റ്റലേഷൻ ഷേപ്സ് ഇതൊക്കെ നമുക്ക് ദൃശ്യമാക്കാൻ കഴിയും എന്നതാണ് നാലാമത്തെ ഓപ്ഷനിലെ ശരിയായ ഉത്തരം. ഇപ്രകാരം ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ തിയറി ചോദ്യങ്ങളായാലും പ്രായോഗിക ചോദ്യങ്ങളായാലും വളരെ അനായാസമായിട്ട് ഉത്തരം നൽകാൻ കഴിയുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന തരത്തിൽ ഉള്ള ചോദ്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ മൂന്ന് സോഫ്റ്റ്വെയറും ക്ലാസ് റൂമിൽ പ്രവർത്തിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ അനായാസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ ആശംസകളും നേരുന്നു. മികച്ച വിജയവും തുടർന്ന് ഒരു മികച്ച ജീവിതവും സ്വന്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. എങ്ങനെ പോകുന്നു കൂട്ടുകാരുടെ പഠനമൊക്കെ? നന്നായി നടക്കുന്നില്ലേ? വളരെ ചിട്ടയോടുകൂടി എല്ലാവരും SSLC പരീക്ഷയെ നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുകയല്ലേ ഇപ്പോൾ? നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം ഞങ്ങളോട് നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, IT@school, VICTERS, പൂജപുര, ട്രിവാൻഡ്രം, 12.